السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله، صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ സയ്യിദ് ഷമീർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ മഹത്തായ വേദിയെ അനുഗ്രഹീതമാക്കുന്ന ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, വളരെ ആവേശത്തോടെ ഇവിടെ സംഘടിച്ച അഭിമന്യരായ പ്രാസ്ഥാനിക പ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടുപോയ നമ്മുടെ മഹത്തായ നേതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. വളരെ വികാരമുറ്റി നിൽക്കുന്ന ഒരു സമ്മേളനത്തിലാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഇത്തരമൊരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ അഭിമന്യരായ സംഘാടക സഹോദരങ്ങളായ റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. സന്ദർഭത്തിനൊത്തുയർന്നുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പരിപാടിയോട് സഹകരിച്ച ഇതിൻ്റെ എല്ലാ വിജയത്തിനും കൂടെ നിന്ന നല്ലവരായ എല്ലാ ദീനീ പ്രവർത്തകർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സമത്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായും നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹവും ആദരവുമാണ് ഇന്ന് പ്രഭാതം മുതൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ സംഘടിപ്പിക്കുവാൻ, അതിൽ സംഘടിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും ആ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കളെയും അതിരറ്റ് സ്നേഹിക്കുന്ന ആബാലവൃദ്ധം ജനസമൂഹം നമ്മുടെ നാടുകളിലും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉള്ള കാലത്തോളം എന്ത് ദുഷ്പ്രചരണം ആര് നടത്തിയാലും ശരി, സമത്ത എന്ന ആ വടവൃക്ഷത്തിന്റെ വേര് നമ്മുടെയൊന്നും മനസ്സിൽ നിന്ന് പറിച്ചെറിയുവാൻ ഒരു ദുഷ്ശക്തികൾക്കും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് നമ്മളിപ്പോൾ സംഘടിച്ചിരിക്കുന്നത്. വളരെ ഗൗരവതരമായ ഒരു വസ്തുത ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സത്യവും അസത്യവും എന്തെന്ന് ബഹുജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ നട്ടം തിരിയുന്ന നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു ഉണ്ടാക്കുന്ന ഓരോ സന്ദർഭങ്ങളാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യത്തെ മനുഷ്യൻ വിലയിരുത്തേണ്ടത് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങളും നോക്കിക്കൊണ്ട് തന്നെയാണ്. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ ചേരിതിരിവുണ്ടായതിന്റെ ശേഷം ആ ചേരിതിരിവിൽ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന ആളുകൾ നമ്മുടെ കേരളക്കരയിലും കേരളത്തിന് പുറത്തും അവരുടെ പ്രാസ്ഥാനിക വേദികളിലുമൊക്കെ പ്രചരിപ്പിച്ചിരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ അവസരമുണ്ടെങ്കിൽ ഒരു കാര്യം ബോധ്യപ്പെടും, എവിടെയാണ് സത്യമുള്ളത് എന്ന്. അത് പടച്ചുറപ്പ് സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ്. മഹാനവർകൾ പറഞ്ഞിരുന്നു, സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കോടതി കയറ്റിയവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ എന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഉദുക്കുറു മഹാസിനെ മൗത്താക്കും.
സമത്വ എന്ന പേരുപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിലർ പറയുന്നു അവരെ അപമാനിക്കലാണ് നമ്മുടെ മാർഗമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മരണപ്പെട്ടവരുടെ ഗുണം പറയാൻ നമ്മളെ നിർദ്ദേശിക്കുമ്പോൾ മരണപ്പെട്ടവരെ കുറിച്ച് വളരെ ഇവിടെ പറയാൻ പോലും മോശപ്പെട്ട പദം ഉപയോഗിക്കുന്ന ആളുകൾ സമത്വക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ കബളിപ്പിക്കുന്ന പ്രവർത്തനം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെയാണ് പടച്ചറബ് അവരെ നാക്കുകൊണ്ട് ഇത് പറയിച്ചത്. സത്യത്തിൽ അവരുടെ ആളുകൾക്ക് പോലും ആ പ്രവർത്തനത്തോട് യോജിപ്പില്ല എന്നാണല്ലോ അവരിൽപ്പെട്ട ചില ആളുകളുടെ പരാമർശങ്ങളിൽ നിന്നു തന്നെ വ്യക്തമാകുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരം ആളുകളെ പേറിക്കൊണ്ട് നടക്കേണ്ട കാര്യം? അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് മിതമായ ഭാഷയിൽ പറയാനുള്ളത്, ഗണ്യത്തുസാദിന്റെ പ്രാർത്ഥന പുലർന്ന് അതിന്റെ സൂചനകൾ കണ്ട് ഇനിയും സമൂഹത്തിൽ നാറുന്നതിന്റെ മുമ്പ് തിരിച്ചു വരുന്നതാണ് ഉചിതമെന്ന് സൂചിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ ആ പ്രസ്ഥാനം പിരിച്ചുവിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ നേതാക്കളുടെ പാത അംഗീകരിക്കലാണ് ശരി. സമത്വ പിളർന്നതിന്റെ ശേഷം അല്ലെങ്കിൽ സമത്വത്തിൽ ഭിന്നിപ്പ് വന്നതിന്റെ ശേഷം പിളർന്നു എന്ന് പറഞ്ഞുകൂടാ. കേവലം സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മുഷാവരെന്ന് ആറ് പേര് മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത്. മാറ്റി നിർത്തപ്പെട്ട ആറ് പേര് വേറെ സംഘടന ഉണ്ടാക്കി. സമത്വ കേരള ജംഇയ്യത്തുലമ ആറ് പേർക്ക് പകരം പുതിയ മുഷാവറയിൽ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയി. ഈ 34 ആളുകൾ ആള് പേരെ പുറത്താക്കുമ്പോൾ ആറ് പേർ ചേർന്ന് 34 ആളുകളെ ഇങ്ങോട്ട് പുറത്താക്കുന്ന വിരോധാഭാസമാണ് ആദ്യം അവർ തുടങ്ങിയത്. അവിടെ നിന്നും ആരംഭിച്ച പ്രവർത്തനം ഈ കേരളക്കരയിൽ എന്നല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരിൽ മുഴുവൻ. അവരെവിടെ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ റഈസുൽ മുഹഖിഖീനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ആ മഹാനായ റഈസുൽ മുഹഖിഖീനെ കുറിച്ച് ദുഷ്പ്രചരണം തുടങ്ങിക്കൊണ്ടാണ് ഇവർ ആരംഭിച്ചത്. ആ ദുഷ്പ്രചരണമാണ് സമൂഹത്തിൽ അവർ ആദ്യം ഏറ്റുപിടിച്ചത്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. ആദ്യമായി ഇവിടെ ആക്ഷേപിക്കപ്പെട്ട മാനുമുസ്ലിയാർ ആരാണ് എന്ന് സമൂഹം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകുന്ന ആക്കിബത്ത് എത്രമാത്രം ഗുണകരമാണ് എന്നതിന്റെ ഒരു തെളിവായിരുന്നു പൊതുപ്രവർത്തകനായ ആ മഹാനായ മനുഷ്യന് കോഴിക്കോട്ട് വെച്ചുണ്ടായ അനുഭവം. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അത് അംഗീകരിക്കും. വികാരത്തിനടിപ്പെടാതെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഗൗരവത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. അത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കാനും അവരുടെ സ്നേഹം പങ്കുവെക്കുവാനും ഒക്കെ അവസരം സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ പരലോകത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു മനുഷ്യന് മഹാഭാഗ്യം എന്താണ്? എന്തൊക്കെ കളിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്കിബത്ത് നന്നാവലല്ലേ പ്രധാനം. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാർ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് വളരെ മനോഹരമായ ജീവിത പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും നോക്കൂ നിങ്ങൾ. ആ മഹാനുഭാവൻ ചെറുപ്പകാലം മുതൽ വളർന്നു വന്നത് ഇൽമുമായി ബന്ധപ്പെട്ട്, മഹാന്മാരായ ഗുരുവര്യന്മാരുമായി ബന്ധപ്പെട്ട് ദീനി പ്രവർത്തനത്തിലൂടെയാണ്. പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം കരുവാരക്കുണ്ടിൽ പോയി അന്വേഷിച്ചാൽ അവിടെയുള്ള ആളുകൾ പറയും. മലപ്പുറം ജില്ലയിലെ പഴയ ഏർനാട് താലൂക്കിലെ ഒരു ഭാഗമാണ് ബഹുമാനപ്പെട്ട മാനുമുസ്ലിയാരുടെ ഗ്രാമമായ കരുവാരക്കുണ്ട്. ആ കരുവാരക്കുണ്ട് പ്രദേശത്ത് പോയി നിങ്ങൾ അന്വേഷിച്ചാൽ അവിടുന്ന് ബോധ്യപ്പെടും. അദ്ദേഹം ആദ്യം പള്ളി ദർസിൽ പഠിക്കുന്ന കാലം, അന്നത്തെ അദ്ദേഹത്തിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട അരിപ്ര മൊയ്തീൻ ഹാജി എന്ന മഹാപണ്ഡിതനായിരുന്നു. ആ മഹാപണ്ഡിതന്റെ കീഴിൽ ദർസിൽ പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ ആദ്യമായി ചെയ്ത പൊതുപ്രവർത്തനം സ്വന്തം നാട്ടിൽ നല്ല ഒരു യുവജന സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ യുവജന സംഘടനയ്ക്ക് ഹയാത്തുൽ ഇസ്ലാം എന്ന് പേരിട്ട് ഇസ്ലാമിനെ ഹയാത്താക്കുന്ന പ്രവർത്തനമായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്തത്. ആ സംഘത്തിന്റെ കീഴിൽ സ്വന്തം ഗ്രാമത്തിൽ അദ്ദേഹം ഒരു മഹത്തായ വഴുതു പരിപാടി സംഘടിപ്പിച്ചു. ആ മഹത്തായ മതപ്രഭാഷണ പരിപാടിയിൽ ആദ്യമായി കടന്നു വരുന്നത് സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ബഹുമാന്യനായ മുഷാവറാംഗമായിരുന്ന മരണപ്പെട്ടുപോയ ഇമ്പിച്ച മുസ്ലിയാരും ജംഇയ്യത്തുൽ മുഅല്ലിമീന് വേണ്ടി കട്ടപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ നിസാമിയും നവറല്ലാഹു മർക്കദഹുമ ആ രണ്ട് മഹത്തുക്കളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ ഒരു മതപ്രഭാഷണം സംഘടിപ്പിച്ചു. ഞാൻ ഈ കാര്യം പറയുന്നത് ആരെ കുറിച്ചാണ് ഈ കുറ്റം പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്താൻ. അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ മഹത്തായ പ്രാസാനിക പ്രവർത്തനത്തിന് ഉസ്താദിന്റെ പിൻബലത്തോടു കൂടി ആദ്യമായി സംഘം രൂപീകരിച്ച് വഴുതു സംഘടിപ്പിച്ച് അതിന്റെ സംഖ്യ സ്വരൂപിച്ച് തന്റെ ജന്മനാട്ടിൽ ആദ്യമായി ലിവാഉൽ ഹുദ എന്ന് പറയുന്ന ഒരു മദ്രസ സ്ഥാപിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രവർത്തനം ഒരു മദ്രസ സ്ഥാപിക്കല. ആ മദ്രസ ഇന്നും കരുവാരക്കുണ്ടിൽ അതേ പേരിൽ സ്ഥിതി ചെയ്യുന്നു.
ആ മഹാനുഭാവൻ ആ മദ്രസ സ്ഥാപിച്ചുകൊണ്ടാണ് ആദ്യത്തെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹം കണ്ണത്ത് ബോർഡ് മാപ്പിള സ്കൂളിലാണ് പഠിച്ചത്. ആ മദ്രസയിൽ കുറച്ചു കാലം അദ്ദേഹം അധ്യാപകനായിട്ടുണ്ട്. ഈ കണ്ണത്ത് ബോർഡ് മദ്രസ എന്ന് പറയുന്ന അന്നത്തെ മദ്രസയിൽ തന്നെ ആയിരുന്നല്ലോ സ്കൂളും രണ്ടും പഠിപ്പിച്ചിരുന്നത്. ആ മദ്രസയിൽ കുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനായി കുറച്ചു കാലം അദ്ദേഹം ജോലി ചെയ്തപ്പോൾ കരുവാരക്കുടലിലെ മുഴുവൻ ആളുകളും പറയുന്നു, ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇരിക്കാൻ ഒരിക്കലും ആ കസേര ഉപയോഗിക്കില്ല. അദ്ദേഹം കുട്ടികൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കസേര അടുത്തേക്ക് പോയി നിന്നുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ക്ഷീണിച്ചാൽ പോലും കസേരയിൽ ഇരിക്കില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, അതെന്റെ ഉസ്താദ് ഇരുന്ന സ്ഥലമാണ്, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരിരുന്ന സ്ഥലമാണ്. തന്റെ ഗുരുനാഥൻ ഇരുന്ന സ്ഥലത്ത് ഇരിക്കാൻ പോലും ബഹുമാനപ്പെട്ടവർ മടിച്ചു. അതിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഗുരുനാഥൻ ഇരുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മൾ പിന്നീട് കണ്ടതോ, ഉസ്താദ് ജീവിച്ചിരിക്കെ തന്നെ ഉസ്താദിന്റെ സീറ്റിലേക്ക് മത്സരിക്കുന്ന ശിഷ്യന്മാരെയല്ലേ നമ്മൾ കണ്ടത്? നമ്മൾ ഓർക്കണം, ഗുരുവര്യന്റെ സീറ്റിലേക്ക് ചാടിക്കയറുന്ന ആളുകളെ നമ്മൾ കണ്ടത്. മാനു മുസ്ലിയാർ ചെയ്ത ഗുരുസ്നേഹമത, അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ പടവുകൾ. 1954 തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അരിപ്പുറ മൊയ്തീൻ ഹാജിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ബാഗ് പിടിച്ചുകൊണ്ട് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ യോഗത്തിന് ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിന്റെ കൂടെ മാനു മുസ്ലിയാർ പോയ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. വാളക്കുളത്ത് വെച്ചാണെന്ന് മുഷാവറ ചേർന്നത് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ നാട്ടിൽ. അന്ന് മാനു മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഗുരുവര്യന്റെ ബാഗ് പിടിച്ചുകൊണ്ട് ഹാദിമായി അവിടെ ചെന്നു. അദ്ദേഹം ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പങ്കെടുക്കുന്നത് കാണുകയും വിലയിരുത്തുകയും അവരോട് ജനങ്ങൾ കാണിക്കുന്ന ആദരവ് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ആ മഹാനെ സംബന്ധിച്ചിടത്തോളം സമത്തയോട് വല്ലാത്തൊരു ആദരവും സ്നേഹവും ബഹുമാനവും. ആ നിരയിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാനുണ്ടായ പ്രചോദനം അതാണെന്ന് പറയപ്പെടുന്നു. ഒരു മുഷാവറ യോഗം കണ്ടപ്പോഴേക്കും ആ ആലിമ്യങ്ങളുടെ വക്കാറും അവർക്ക് ജനം കൊടുക്കുന്ന ആദരവും അവർ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഗാംഭീര്യവും. ആ മഹാനുഭാവനെ പൊതുപ്രവർത്തനരംഗത്ത് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ ഹാദിമാക്കി മാറ്റുകയാണ്. അങ്ങനെ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ ഗുരുനാഥന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് കടന്നു വന്നൊരു പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. ആ പാരമ്പര്യത്തിന്റെ ഗുണം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടല്ലോ. ആ ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് ഈ പാരമ്പര്യം വിട്ടുകൊണ്ട് സമത്തയിൽ നിന്ന് വ്യതിയലിച്ച ആളുകൾ ഇന്നലെ ശംസുലമയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ മുമ്പ് കണ്ണിയത്തിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ മാനു മുസ്ലിയാരെ കുറിച്ച്. അവര് പറഞ്ഞതും പ്രവർത്തിച്ചതും ഒരു നിമിഷം ഒന്ന് വിലയിരുത്തൽ ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ ഇറക്കിക്കൊണ്ടുവരാനും ഈ തെറ്റ് ചെയ്ത ആളുകളുടെ ഏറ്റവും മോശമായ മുഖം സമൂഹത്തിൽ പ്രകടമാക്കുവാനും അവരെ കൊണ്ട് തന്നെ ഒരു അവസരം ഉണ്ടാക്കുകയാണ്. അവര് പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ 1989 ഈ ചേരിതിരിവിന്റെ കാലം മുതൽ അവർക്ക് തന്നെ രൂക്ഷമായി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇന്നേ വരെ ഇത്രയും കടുത്ത പദപ്രയോഗം നടത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പോലും വേദനിപ്പിക്കുന്ന പണി നമ്മൾ ആരും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എന്താ അർത്ഥം? ഇതാണോ അഹ്ലു സുന്നത്ത് വൽ ജമാഅ? ശത്രുവാണെങ്കിൽ പോലും മരണപ്പെട്ട ഒരാളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയുമോ? ഒരു അമുസ്ലിമിനെ കുറിച്ച് പോലും നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ അത്ര മോശമായ പദപ്രയോഗം നടത്താറില്ല. മരണപ്പെട്ടു പോയ ആളുകളോട് നമ്മൾ പരമാവധി നീതി പുലർത്തിക്കൊണ്ട് എത്ര മോശക്കാരനാണെങ്കിലും അവനെ കുറിച്ച് നന്മയേ പറയാറുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലുപരി ഗുരുനാഥനാണെങ്കിലോ, സ്വന്തം ഗുരുവര്യനാണെങ്കിലോ, റയീസുൽ മുഹഖിഖീൻ കേരളത്തിലെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെയും ഗുരുവര്യനായിരുന്നു. അദ്ദേഹത്തോടെ ജനങ്ങൾക്ക് എത്രത്തോളം ആദരവുണ്ടായിരുന്നു നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ മഹാനുഭാവൻ മരണപ്പെടുമ്പോൾ കേരളത്തിലെ ബിദഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, വ്യക്തമായി പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ഒരു പിളർപ്പ് വന്നപ്പോൾ അതിന്റെ ഒരു ഭാഗത്തിന്റെ പ്രസിഡന്റായ ഏറ്റവും വലിയ പുരോഗമനവാദിയായ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹം പണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കി, ചേകനൂർ കൊണ്ടുവന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്ക് പോലും ഓശാന പാടിയാളാ. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ മങ്കട അബ്ദുൽ അസീസ് മൗലവി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മരിച്ചപ്പോൾ പത്രത്തിൽ മനോഹരമായ ഒരു കുറിപ്പ് എഴുതി. ആ കുറിപ്പിൽ വിദഗ്ധകാരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവി എഴുതിയ വാചകം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ ആ പത്രം എടുത്ത് സൂക്ഷിച്ച ആളാ. പ്രൊഫസർ മങ്കട എഴുതി, ബഗ്ദാദിൽ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ ആ ജനാസ നമസ്കരിക്കുന്നതിന് വേണ്ടി 800,000 ആളുകൾ പങ്കെടുത്തുവെങ്കിൽ
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലാൻ മരിച്ചപ്പോൾ വാടക്കാട്ട കുഗ്രാമത്തിൽ തടിച്ചുകൂടിയ 600,000 വരുന്ന ജനങ്ങളിലൂടെയാണ് അത്ര വലിയൊരു ജനസഞ്ചയം ഒരു മയ്യത്ത് നിസ്കാരത്തിന് വന്നതായി പിന്നെ മുസ്ലിം സമൂഹം കാണുന്നത്. കണ്ണിയത്ത് ഉസ്താദ് മരിച്ചപ്പോൾ 600,000 ആളുകൾ വാഴക്കാട്ട് എത്തി എന്ന് സർട്ടിഫൈ ചെയ്തത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകനല്ല, സുന്നത്ത് ജമാഅത്തിനോട് എതിർത്ത് നിൽക്കുന്ന ബിദഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്. അതാണ് എതിരാളികൾ പോലും പ്രശംസിക്കുന്ന മഹാൻ എന്ന് പറയുന്നത്. എന്താ കണ്ണിയത്ത് ഉസ്താദിന് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയത്? അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി. തന്റെ 26-ാമത്തെ വയസ്സിൽ 1926 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിൽ 26-ാമത്തെ മെമ്പറായി കടന്നു വന്ന റഈസുൽ മുഹഖഖീൻ മരണം വരെ സമത്വക്ക് വേണ്ടി കൊണ്ടു. ആ മഹാനെ കുറിച്ച് പോലും ഇവിടെ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് അത്തും വിത്തമാണെന്ന് പറഞ്ഞു നടന്നില്ലേ? കണ്ണിയത്തിന് അത്തും വിത്തമാണെന്ന് പറഞ്ഞു നടന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അത്തും വിത്തും എന്ന് കണ്ണിയത്തിനെ കുറിച്ച്, അഥവാ ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധി പിഴച്ചിരിക്കുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു കണ്ണിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചവർക്ക് കാലം ഇതാ മറുപടി കൊടുത്തിരിക്കുന്നു. കണ്ണിയത്തിനെ കുറിച്ച് എന്ത് പറഞ്ഞുവോ ആ കൂട്ടർക്ക് നേതൃത്വം നൽകാൻ ദൗർഭാഗ്യം കിട്ടിയ ആൾക്ക് അതേ പിച്ചും പേയും പറയുന്ന ഗതികേട് പടച്ചറപ്പ് കൊടുത്തിരിക്കുന്നു എന്നതല്ലേ ശരി? യഥാർത്ഥത്തിൽ അതാ സംഭവിച്ചിരിക്കുന്നു. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ബഹുമാനവും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബം പറയുമ്പോൾപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് സമൂഹമധ്യെ അറിയപ്പെടുന്നത്, പ്രവർത്തനം കൊണ്ട് തിരിച്ചാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമത്തയുടെ തലപ്പത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് ബുദ്ധിസ്ഥിരതയില്ലെന്ന് പറഞ്ഞ ആളുകൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടോ എന്തോ അറിയില്ല, അതേ ഗതികേട് അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നതൊരു സത്യമാണ്. ആ വിഭാഗം ആളുകളോട് വിനയത്തിനൊരു അപേക്ഷ നടത്താനുള്ളത്, ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടു നടന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകരിലൂടെ നമ്മളെ പഠിപ്പിച്ച സയ്യിദന്മാർക്കുള്ള ആദരവ് അത് നഷ്ടപ്പെട്ടു പോകും. സമൂഹത്തെ കാത്തുരക്ഷിക്കണം. ഞങ്ങൾക്ക് അവരൊറ്റ അപേക്ഷയെ നിങ്ങൾ, ഞങ്ങൾക്കൊക്കെ സയ്യിദന്മാരുടെ ഒരു ആദരവുണ്ട്, ദയവ് ചെയ്ത് അതും കൂടി നശിപ്പിച്ചേ നിങ്ങൾ അടങ്ങൂ എന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചുകെട്ടാൻ ഞങ്ങൾ തയ്യാറാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാം. സയ്യിദന്മാർക്ക് ഒരു ആദരവുണ്ട്. ആ ഒരു പരിധി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. കുറച്ച് റയീസുൽ മഹക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും, നമുക്ക് അവരെ പോലാകാൻ പറ്റൂലല്ലോ. നമ്മൾ ഇത് അക്സൻ എന്ന് പറഞ്ഞ കൂട്ടത്തിലല്ലേ, നമ്മൾ ആ കൂട്ടത്തിലാണല്ലോ. അസം ബസറി റഹ്മുല്ലാഹിലേക്ക് തങ്ങളെ കുറിച്ച് ഒരാൾ വല്ലാതെ ചീത്ത പറഞ്ഞൊരു സംഭവമുണ്ട്. അസം ബസറി തങ്ങളെ കുറിച്ച് വല്ലാതെ ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട അസം ബസറി തങ്ങൾ ആ ചീത്ത വിളിച്ച ആളാരാന്ന് മനസ്സിലാക്കി. ചീത്ത പറഞ്ഞതൊക്കെ പഠിച്ചോട്ടെ, അത് മനസ്സിലാക്കിയിട്ട് അസം ബസറി തങ്ങൾ അയാളെ ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലാക്കി തന്റെ ഭൃത്യനെ അങ്ങാടിയിലേക്ക് അയച്ചു, കുറച്ച് ഹലുവ വാങ്ങി കെട്ടിപ്പൊതിഞ്ഞ് അതിന്റെ പുറത്തൊരു കത്തും വെച്ച് കൊടുത്തയച്ചു. ഈ ചീത്ത പറഞ്ഞാളുടെ വീട്ടിലെ ഹലുവ കിട്ടിയപ്പോ അദ്ദേഹം കത്ത് പൊളിച്ചു നോക്കുമ്പോ അസം ബസറി തങ്ങളെ കത്താ. ഞാൻ അദ്ദേഹത്തെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതി അദ്ദേഹം കത്ത് പൊളിച്ചു നോക്കുമ്പോ അതിലെഴുതിയ വാചകം എന്താണ്? ബലവനി അന്നക്ക അഹദൈത ഇലയ്യ ഹസനാതിക, നിങ്ങളെ സൽക്കർമ്മൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. എന്തോ ഒരു വാക്കാ, കത്തിയെടുത്ത് കുത്തുന്നതിനേക്കാൾ നല്ല വാക്ക്. മാന്യമാര്, നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുത്തയച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ട് കൊടുത്തയക്കുന്നു, തിന്നോളൂ എന്ന് പറഞ്ഞു. ആണ് മാന്യത. നമുക്ക് ഈ വേദിന്ന് അതേ പറയാൻ കഴിയും. റയീസുൽ മഹക്കിനെ കുറിച്ച് അവർ പ്രചരിപ്പിച്ച എന്താ? അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഓർക്കണം, ആ മഹാനായ റയീസുൽ മഹക്കിൻ വേദിയിലേക്ക് കയറാൻ കഴിയാത്തൊരു കാലഘട്ടത്തില്, അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ബലക്ഷയം വന്ന കാലഘട്ടത്തില്, അദ്ദേഹത്തിന്റെ കാലുകൾ ശരിക്കും നിലത്ത് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, വിശദീകരണ സമ്മേളനത്തിലേക്ക് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ കൈ പിടിച്ചുകൊണ്ട് രണ്ട് ഭാഗത്ത് രണ്ട് ആള് നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് വെക്കുമായിരുന്നു. ഒരുപാട് യോഗങ്ങളിലേക്ക് കണ്ണിയത്ത് ഉസ്താദിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കണ്ടവരുണ്ടാവും ഇവിടെ, പൊക്കിയെടുത്ത് കണ്ണിയത്ത് ഉസ്താദിനെ. അന്ന് ഇവർ പ്രചരിപ്പിച്ച എന്താ, ഉപ്പുചാക്ക് പോലെ കണ്ണിയത്തിനെ കൊണ്ടു നടക്കുന്നു. അങ്ങനെ പറഞ്ഞു, ഉപ്പുചാക്ക് പോലെ കണ്ണിയത്തിനെ കൊണ്ടു നടക്കുന്നു. ആരെയാ ഇവര് കുറ്റം പറഞ്ഞത്? ആ രണ്ട് കാലുകളെ കുറിച്ചൊരു നിമിഷം നിങ്ങൾ പഠിക്കും. ആ രണ്ട് കാലുകൾക്ക് നല്ല ഫലമുണ്ടായിരുന്നു. വാഴക്കാട് നിന്നും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് സമത്തയുടെ മുഷാവറ കൂടുന്ന കോഴിക്കോട്ടെ മൂതാക്കര പള്ളിയിലേക്ക് നടന്ന് ചൂട്ടുകെട്ടി നടന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് ഫറോക്ക് ചുങ്കത്തെത്തി അവിടുന്ന് സുബഹി നമസ്കരിച്ച് കട്ടൻ ചായ കുടിച്ച്
നേരെ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട്ടേക്ക് പോകുമായിരുന്നു. നടന്ന് കോഴിക്കോട്ടത്തെ മുഷാവറ യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചദ്ദേഹം കയ്യിൽ കരുതിയ ചില്ലറ നാണയ തൊട്ടുകൊണ്ട് ഫറോക്കിൽ ബസ് വന്നിറങ്ങി അവിടുന്ന് വീണ്ടും വാഴക്കാട്ടേക്ക് നടക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ബസ് കയറുന്നത് ഒരു സബുക്കെങ്കിലും നേരത്തെ വന്നെടുക്കാൻ. അങ്ങനെ നടന്നിരുന്ന കണ്ണിയത്തുസ്താദിന്റെ കാല് കിലോമീറ്ററുകളോളം സമത്ത മുഷാവറ ചേരുന്നതിന് വേണ്ടി നടന്നിരുന്ന കണ്ണിയത്തിന്റെ കാല് ക്ഷീണിച്ച് അവശമായി. അദ്ദേഹം സമത്ത ഖിദ്മത്ത് ചെയ്തൊരു മൂലയിലായപ്പോൾ വിശ്രമിക്കേണ്ട സമയത്ത് അദ്ദേഹത്തെ കൊണ്ടു നടക്കേണ്ട ഗതികേടുണ്ടാക്കിയവർ അദ്ദേഹം പുറത്തിറങ്ങില്ല എന്ന് കരുതി അദ്ദേഹത്തെ കുറിച്ച് വ്യാജം പ്രചരിപ്പിച്ചപ്പോൾ അദ്ദേഹം തന്നെ പല വേദിയിലും വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെയാണ്, സമത്തക്കെതിരെ കേസ് കൊടുത്തവരുടെ മുഖം അള്ളാഹു കെടുത്തട്ടെ എന്ന്. അത് പറയാൻ വേണ്ടി പല വേദിയിലും കൊണ്ടു നടന്നപ്പോ അവര് പറഞ്ഞു, ആ കാലുകൾ ക്ഷീണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ചു കയറ്റിയപ്പോ പറഞ്ഞു, ഉപ്പച്ചാക്ക പോലെ കൊണ്ടു നടക്കുന്നു. അവർക്ക് തെറ്റുപറ്റിപ്പോയി, ചരിത്രപരമായ തെറ്റ്. കാലുകളുടെ ബലം നോക്കിക്കൊണ്ടല്ലോ ഒരു മനുഷ്യനെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ ആയിരുന്നില്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയേണ്ടത്. എനിക്ക് ആ സംഭവം ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രോജ്ജ്വലനായിരുന്നു, വിശുദ്ധ ഖുർആന്റെ ആഴം കണ്ട മഹാപണ്ഡിതൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലന്റെ താരിഖ് പഠിച്ചു നോക്കൂ മുതഅല്ലിമീങ്ങൾ. അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വിൽപ്പത്തിയുള്ള വ്യക്തിയായിരുന്നു. ഏത് വിഷയത്തിലും അദ്ദേഹത്തോട് ചോദിച്ചാൽ മറുപടി ഉണ്ടാവും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതുപോലെ അതിന്റെ തനതായ ശൈലിയിൽ ഓത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണോ ഇബ്നു മസ്ഊദിന്റെ ഓത്ത് കേൾക്കണം. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആലക്ക് പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ ഇത്ര ആധികാരികനായി അദ്ദേഹത്തെ പോലെ മറ്റൊരാൾ എനിക്കറിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ. ഒരു ദിവസം ഒരു ചരിത്രം താരിഖിന്റെ കിതാബുകളിൽ കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൂടി നിൽക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, എനിക്കൊരു അറാഖ് വേണം പല്ല് തേക്കുവാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരു കാര്യം പറഞ്ഞാൽ സ്വഹാബത്ത് അത് ഉടനെ നിവർത്തിച്ചു കൊടുക്കും. ഈ സംഭവം ഉദ്ധരിക്കുന്ന ഭാഗത്ത് താരിഖിന്റെ കിതാബുകളിൽ കാണാം, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളുടെ കാലുകൾക്ക് ബലക്കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ ദുർബലമായിരുന്നു, ദുർബലമായ കാലുകൾ. ചരിത്രത്തിന്റെ വാചകം, ലഹു സാഖാനി നാഹിലതാനി ദഖീഖതാനി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളുടെ കാലുകൾ സാഖാനി, അദ്ദേഹത്തിന്റെ രണ്ട് തണ്ടം കാലുകൾ നാഹിലതാനി ദഖീഖതാനി, വളരെ ബലം കുറഞ്ഞ മെലിഞ്ഞ വളരെ ക്ഷയിച്ച രണ്ട് കാലുകൾ. സഅദ ബിഹിമാ അലാ ശജറതിൻ, ആ രണ്ട് കാലുകൾ കൊണ്ടൊരു മരത്തിന്റെ മുകളിലേക്ക് കയറി. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് അറാഖ് മുറിച്ചു കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് അറാഖ് പൊട്ടിച്ചു കൊടുക്കാൻ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ഈ കാല് കൊണ്ട് മരത്തിൽ കയറി. കാലിന് ബലക്ഷയമുള്ള വ്യക്തി മരത്തിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? കാലുകൾക്ക് ബലം കുറഞ്ഞാൽ മരത്തിൽ കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഹുബ്ബുൻ നബി കൊണ്ട് കയറിയതാ റസൂലിനെ പറഞ്ഞു, അതുകൊണ്ട് വേൻ ചാടി കയറി. എനിക്ക് പൊട്ടിച്ചു കൊടുക്കണം, എനിക്ക് പൊട്ടിച്ചു കൊടുക്കണം എന്ന് ഓരോരുത്തർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കൂടെയുള്ള ആളുകൾ കണ്ടു. അവര് കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നുപോയി. അത് പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയായിരുന്നില്ല. സ്വാഭാവികമായി നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ കസേര എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിരിച്ചു എന്ന് വരും. അതൊരു സ്വാഭാവിക ചിരിയാണ്, പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയല്ല. എന്നതുപോലെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കാലിന് ബലക്കുറവുള്ളത് കൊണ്ട് മരത്തിന്മേൽ കയറിയപ്പോൾ അദ്ദേഹം ആ ചവിട്ടുന്ന ദിശ കണ്ടുകൊണ്ട് ഒന്ന് ചിരിച്ചുപോയി സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ അവരെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണോ ചിരിക്കുന്നത്? എങ്കിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി ഇൻദല്ലാഹി മിൻ ജബലി ഉഹ്ദിൻ, ആ രണ്ട് കാലുകൾക്ക് മീസാൻ എന്ന തുലാസിൽ ഉഹ്ദ് മലയേക്കാൾ ബലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. നിങ്ങൾ ഉപ്പുംചാക്ക് പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞ കണ്ണിയത്തിന്റെ കാലുകൾക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അത്രയും വലിയ സ്ഥാനം ഉണ്ടാകും. ആ കാലിന്റെ ബലക്ഷയമല്ല നിങ്ങൾ നോക്കേണ്ടത്, ആ വ്യക്തിയുടെ ആന്തരിക ഘനമായിരുന്നു. ഈ സമൂഹത്തിന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച മഹാൻ, ഈ സമൂഹത്തിന് ഇൽമ് പകർന്നുവന്ന മഹാൻ, സൂക്ഷ്മതയോട് കൂടി ജീവിച്ച ഒരു മഹാപണ്ഡിതൻ. ആ മഹാപണ്ഡിതനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് അതിലപ്പുറം എന്ത് പറയാം? അത് പറഞ്ഞവർക്ക് നേതൃത്വം കൊടുക്കുന്നവരല്ലേ നിങ്ങൾ? അത് പറഞ്ഞവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കിയവരല്ലേ നിങ്ങൾ? അതാണോ സുന്നത്ത് ജമാഅത്ത്? ഇതാണോ അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്കണം. ആരായിരുന്നു മഹാനായ ശൈഖുന ശംസുൽ ഉലമ? ഒരു കാലഘട്ടം കണ്ട ഇതിഹാസ പുരുഷൻ.
ആ മഹാനുഭാവന്റെ ജീവിതം തന്നെ അത്ഭുതകരമാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ഭുതകരമാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ അറുവാഹിനെ ഇസ്തിഹ്ലാർ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന പണ്ഡിതൻ, ഔലിയാക്കന്മാരുടെ അറുവാഹിനെ ഇസ്തിഹ്ലാർ ചെയ്യും ശൈഖുന. ചില മക്കാമുകളിൽ ശൈഖുന ചെല്ലുമ്പോൾ സലാം മടക്കുന്നതാണ് പലരും കണ്ടത്. മക്കാമിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ശൈഖുന ശംസുലമ വഅലൈക്കും സലാം എന്ന് പറയും. നമ്മളൊക്കെ സലാം പറയല, ശൈഖുനാക്ക് ഇങ്ങോട്ട് സലാം മക്കാമിൽ നിന്ന്. അദ്ദേഹത്തിന്റെ കൂടെ പോയവർക്കറിയാം, സി എം വലിയുള്ളാഹിയുടെ പേരിൽ നഗറൊരുക്കുന്നവരും പുസ്തകമിറക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഉണ്ടല്ലോ. ശൈഖുന ശംസുലഭ തളിപ്പറമ്പിൽ ദർസ് നടത്തുമ്പോ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇബാദത്തിൽ നിഷാത്ത് കിട്ടുന്നില്ല, ദുആ ചെയ്യണം. ശംസുലമ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തു എന്ന ചരിത്രം തളിപ്പറമ്പുകാർക്കറിയാം. സി എം വലിയുള്ളാഹിയുടെ തലയിൽ കൈവച്ച് ശംസുലമ ദുആ ചെയ്തു. അവർ രണ്ടുപേരും അത്ര ബന്ധമുള്ളവരായിരുന്നു. ആ സി എമ്മിന്റെ പേരിൽ കളവ് പറഞ്ഞു. ആ സി എമ്മിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ശംസുലമയെ എന്ത് പറഞ്ഞു? എത്ര വലിയ ഗൗരവതരമായ വാക്കാ ഉച്ചരിച്ചത്! എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം വൃത്തികേടുകൾ പറയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അതിന്റെ പരിണിത ഫലം നൽകുന്നത് എപ്പോഴാണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മളെ പഠിപ്പിച്ച കാര്യം അതാ. ഇതാണോ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാനായ നേതാവിനെന്നുണ്ടാവേണ്ടത്? ബഹുമാനപ്പെട്ട ശംസുലമയെ കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ അവർ പ്രചരിപ്പിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്ക്. മഹാനായ ശംസുലമ കൈക്കൂലി വാങ്ങി എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. മഹാനായ ശംസുലമയെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദർശം പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മഹാനായ ശൈഖുനെ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്? കണ്ണിയത്ത് മരിച്ച 600,000 ആളുകൾ കൂടിയിട്ട് പടച്ചിറപ്പ് കാണിച്ചു തന്നു. അതിന്റെ മഹത്വം ബഹുമാനപ്പെട്ട ശംസുലമയുടെ കാലത്തോ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ഉറക്കെ ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന ഒരു രംഗം കാണിച്ചു തന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഉത്തമമായ മരണം ഏതാണ്? അല്ലാഹുമ്മ അത്തരം ഒരു മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തന്നെയുമല്ല, നിങ്ങൾ ഓർക്കും, മഹാനായ ശംസുലമ മരിക്കുന്ന സമയത്ത് ചെയ്തൊരു കറാമത്ത്, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതാണ്. അതാണ് അത്ഭുതം. സമത്ത കേരള ജംഇയ്യത്തുലമയുടെ അക്കാലം അത്രയുമുള്ള ചരിത്രത്തിലില്ലാത്തൊരു അത്ഭുത പ്രതിഭാസം. 1996 August 10 സമത്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. പ്രവർത്തകരൊക്കെ ശരിക്കും മനസ്സിലാക്കണം ആ സംഭവം. വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചേരുമ്പോൾ ശൈഖുന ആശുപത്രിയിലാണ്.